Good morning. Good morning, Alata. Ippas samayam. 10 mani. Endu kaanunda oru kaanayilla nammal ippole vlog start cheyanu Sheda. Thangam. Ni style ida medana eat cheyata engale. Ippu Sheda na eat cheyanu full kaanichu kodukunda. Pagudi kaanikkanallo. Ayya polli chooda arittu kudicha pore. Namukku ini adutha video enna cheyyanu parna. Kariya. Nee ithra neram parayindirunnallo parayi. Parayi what? ആസ്വദിച്ചാസ്വദിച്ച നമ്മള് പാലുടിക്കുന്നുണ്ട. നാളെ നിങ്ങക്ക് വർക്കേ? എവിടെ നമുക്ക് വർക്ക്? കുന്നംകുളം. യെസ് കുന്നംകുളം. നമുക്ക് നാളെ ഒരു മണിക്ക് എണീക്കണം, ഒന്നരക്ക് പോണം. ഞാൻ 7 മണിക്ക് ഉറങ്ങി തുടങ്ങിയത്. ഈ നേരം വരെയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇതിരി പാല് തരൂ. നാളെ നമ്മൾ ഏതാ ചെയ്യാൻ പോണത്? ഞാൻ നിന്റെ ഭാര്യയോ? നീ കുടിച്ച എന്റെ പകുതി കുടിക്കാൻ ഭാര്യ കൈപ്പിളി പറയും. നമ്മളെന്താ ചെയ്യണേ? ഇനി എന്താ ചെയ്യണ്ടേ? കിറ്റ് അതിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇൻട്രോയിങ്ങിന് എടുത്തു വെച്ചു എന്ന് മാത്രം. കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ഇങ്ങനെ എന്നെ കെടുക്കുക. നേരം വിളക്കം അങ്ങോട്ട് പോകല്ലോ കൊണ്ടു. അപ്പം ഞങ്ങൾ പാലൊക്കെ കുടിച്ച് സെറ്റാവട്ടെ. കിറ്റൊക്കെ ഒതുക്കി ശരിയാക്കി നാളെ സി ജി എച്ച് കേട്ടോ നമ്മുടെ കൂടെ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ സി ജി എച്ച് വരുന്നത്. ഊതി ഊതി ഇരിക്കുകയാണ്. ഞാനും ഒരു ഗ്ലാസ് പാൽ കുടിക്കട്ടെ. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയായിരുന്നു. നീ ഉറങ്ങിയോ ചേതൻ? നീ ഉറങ്ങിയോ? സേതാ സേത മോൾ. ഇത് ഞങ്ങള് മറ്റേ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത ഡ്രസ്സ് കഴിഞ്ഞു. ചേതന് മുടി ഇന്നലെ വെട്ടി കൊടുത്തു. ഞാൻ ഇന്നലെ ഓഫ് ഇന്നലെ നടന്നത് ഇപ്പൊ വെട്ടി കൊടുത്ത. പിന്നെ നമ്മള് കൊറേ നാളായി നമ്മുടെ സി ജി എച്ചിനെ കണ്ടിട്ട്. സി ജി എച്ചിരിക്കുന്നത് കൊറേ നാളായി സി ജി എച്ചിനെ കണ്ടിട്ട്. കാരണം നമുക്ക് വർക്കൊക്കെ കുറവായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഗച്ചിനെല്ലാം നമ്മൾ കൊണ്ടുപോകാറ് വെക്കേഷനൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സി ജി എച്ചി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഞ്ജലിയുടെ ഒരു വിവരമില്ല, അഞ്ജലിയിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല നമുക്ക് അല്ലേ. പൂവാ നമുക്ക്. അപ്പൊ നമുക്കിന്ന് മുല്ലപ്പൂ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കളർ ഫ്ലവറൊന്നും വെക്കുന്നില്ല. അപ്പൊ ഗുഡ് മോർണിംഗ്. ഞങ്ങളെത്തി. വഴി പിന്നെ വളരെ നല്ലതായതുകൊണ്ട് ഞങ്ങൾ കുലുങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, കുലുങ്ങി കുലുങ്ങി വയ്യാണ്ടായി. പിന്നെ നല്ല ഒന്ന് രണ്ട് പ്രാവശ്യം മഴ കിട്ടി. നമ്മളിവിടെ എത്തിയിട്ട് നമ്മൾ കുന്നംകുളമാണ്. നമ്മുടെ ബ്രൈഡ് ദേ ഇവിടെ കണ്ണൂർന്ന് സാധനമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ? കണ്ണൂർന്ന് രഹന. രഹനന്റെ സ്കിന്നൊക്കെ പ്രത്യേകിച്ച് കണ്ണടച്ചിരുത്തിയൊക്കെയായിരുന്നു. ഇനി തുറക്കാൻ കുഴപ്പമില്ല കേട്ടോ. പിന്നെ സി ജി എച്ചി ഉണ്ട്. ശ്വേത സാരി അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രെപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ഇനി പതുക്കെ ഫേസ് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലേ. നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഐ മേക്കപ്പ് ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ മേക്കപ്പ്. കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞോണ്ടിരിക്കും. മൂക്കുത്തി കണ്ട് കണ്ട് സെറ്റ് എനിക്ക് വേണം മൂക്കുത്തി. നമുക്ക് എന്തെങ്കിലും ലിപ് ഷെയ്ഡിൽ ചേഞ്ചസ് വേണം, ബ്രൈറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണു പറഞ്ഞ നോക്കി നോക്കി ഒട്ടി പിടിച്ച പിന്നെ രഹന ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാ. ഞങ്ങൾ അങ്ങനെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവളൊന്നും മറന്നുപോയി. ഞങ്ങൾ ആദ്യമൊക്കെ പോണേനുള്ളിൽ ചോദിച്ചിട്ട് ഞങ്ങൾ പോകുള്ളു. പിന്നെ നമുക്ക് റിസപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, റിസപ്ഷൻ ഒക്കെ ഉണ്ട്.
നേരെ കുറച്ച് വയലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങള് ഡ്രൈ ഷാമ്പു അതുപോലെ ക്രീമൊക്കെ ചെയ്ത് സെറ്റ് ആയിരിക്കുന്നത്. ഒരു ഫേസ് കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാല് അറിയില്ല റിയാക്ഷൻ, ഓടിക്കും അതോ നമുക്ക് റിസപ്ഷൻ ചെയ്യാൻ പോകേണ്ടി വരും അറിയില്ല. അതൊക്കെ ഇല്ലാതെ എല്ലാവർക്കും ഫസ്റ്റ് കാണുമ്പോഴത്തെ ഒരു ഇതുണ്ടാവില്ല. മുടിനൊപ്പം ക്ലിപ്പ് ചെയ്തിട്ട് റിയാക്ഷൻ ഡിപ്പ കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ സൈഡ് ഡ്രൈപ്പ് ചെയ്യും. സൈഡ് ഡ്രൈപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചോളാം. അങ്ങനെ കണ്ടോ ഫസ്റ്റ് ഇട്ട് കണ്ടപ്പോ ഭയങ്കര പിന്നെ അത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ, കഴിയട്ടെ. കൂടുതലായിട്ട് ഉണ്ടാവും, കഴിയുമ്പോ ശരിയോ തിരിയൂ. ഞങ്ങള് സാരി ഉടുത്തിട്ട് വരുന്നതാണ് ചേച്ചി. നല്ല ഹെയർ സ്റ്റൈലുണ്ട്. ഞങ്ങളുടെ സാരിയും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചാലും പറഞ്ഞു തിന്നുമ്പോ കാണിച്ചാ കേട്ടോ. ഞങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ട് എക്സ്റ്റൻഷൻ ഒന്നും വെക്കില്ല, കാരണം അവരെനിക്ക് അത്യാവശ്യം നല്ല മുടിയാ. അപ്പൊ നമ്മള് വിചാരിച്ചു ഫിഷ് ടെയിൽ മടയാണ്, സ്വന്തം മുടിയില് നമ്മള് അരവിന്ദ്. ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട് ഒന്ന് താഴ്ത്തി നോക്കി കണ്ടോക്ക്. എനിക്ക എന്നാലും മുടി ഇതായതുകൊണ്ട് ഇല്ല. അങ്ങനെ നമ്മുടെ ബ്രൈഡ് റെഡി. തിരിഞ്ഞേ മുടി അഞ്ചെടുത്തേ. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മുടി തന്നെ ഫിഷ് ബ്രൈഡ് ഫിഷ് ടെയിൽ ചെയ്ത് കെട്ടിട്ടോ. തിരിഞ്ഞോ, മുല്ലപ്പൂ മാത്രമേ വെച്ചിട്ടുള്ളോ. ഇത് നമ്മുടെ സാരി ഡ്രേപ്പിംഗ്, നല്ല സാരി ആയിരുന്നു. എന്റെ വോമിറ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശ്വേതയുടെ സൈഡായി, ശ്വേതയുടെ കിടക്കുന്നുണ്ട് ബാക്ക് പെയിൻ. അപ്പോൾ ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി റിസപ്ഷൻ മേക്കപ്പ് ഉണ്ട്, റിസപ്ഷൻ മേക്കപ്പ് ഞങ്ങൾ അങ്ങോട്ട് എത്താം. അപ്പം ഞങ്ങളിപ്പോൾ എന്തായാലും പോട്ടെ, അപ്പം ഇനി റിസപ്ഷൻ കാണാം. ഓക്കെ, പറഞ്ഞേ. ഹലോ, ഇപ്പോൾ സമയം 12 ഒക്കെ ആയി. ഭയങ്കര വിലപിലാണുള്ള ഒരു ലഗേജ് എടുക്കുന്ന ആൾ. ഇന്നിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ ആ കയ്യിൽ നിന്ന് പോയി. ആകെ ഛർദിയോട് ഛർദി. ഇവിടെ വന്നിട്ട് സിജിച്ചു പോവാ, സിജിച്ച് ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ട് പോണ്. ശേതമോട് പാടി. ആ ശേതം ഞങ്ങളുടെ ഭാണ്ഡം പറക്കണതാ, പതിപ്പും തലയണൊക്കെ. എന്നിട്ട് വന്ന് കൊടുക്കാനും വയ്യ, നിൽക്കാനും വയ്യ. പറഞ്ഞോ ആകെതായിരുന്നു. ഗുളിക കഴിച്ചു ഞാൻ, ടാബ്ലറ്റ് എടുത്ത് അങ്ങനെ കിടന്നുറങ്ങി എണീറ്റിട്ട് ഇപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും കയറി ലിവറി കഴിച്ചായിരുന്നു. അപ്പം എനിക്ക് എന്നിട്ട് ദോശയൊക്കെ മേടിച്ചോളൂ, ഇപ്പം കഴിച്ചോളൂ. ഇനി റിസപ്ഷന് തൊണ്ടൊക്കെ കട്ട ശോകമാണ്, തൊണ്ടൊക്കെ പൊട്ടി. ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അയ്യോ ചട്നിക്ക് തരൂല്ല, അതുവരെ എനിക്ക് നീറുന്നു.
കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസപ്ഷൻ മേക്കപ്പ് കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, നോക്കട്ടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. ചെന്ന ഉഷാറൊന്നും കഴിയാറായപ്പോൾ ഉണ്ടായില്ല, ശ്രദ്ധിച്ചിട്ടേ. പിന്നെ കുട്ടി ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ. അപ്പം എന്തായാലും പോട്ടെ, നമുക്ക് ഒന്നര മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. ആ പുലിച്ചാടി വണ്ടിയിൽ വിളിക്കും, പച്ച പുലിച്ചാടിയാ വളർത്തണതാണോ? നമ്മുടെ ബ്രൈഡ് വന്നു, ഞങ്ങള് ഫേസ് കരഞ്ഞില്ലേ, കരഞ്ഞല്ലേ. നമ്മുടെ മേക്കപ്പ് ഒന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, തലയൊന്നും പറ്റുന്നില്ലേ, മേക്കപ്പ് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയാല്ലോ, കുറച്ച് പേർക്ക് ലെൻസ് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് അതങ്ങനെ ഉണ്ടാവില്ല. സേതര ഹെയർ സ്റ്റൈൽ ഒന്നും കഴിഞ്ഞിട്ടോ, ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ഒരു ഇതൊക്കെ. പിന്നെ ഞങ്ങള് വരുമ്പോ പിന്നെ എല്ലാം പറയും ഞങ്ങള്, ഞങ്ങളൊക്കെ ഒതുക്കി വെക്കാം കേട്ടോ, ഞങ്ങൾ തുടങ്ങട്ടെ, ഞങ്ങൾക്ക് സമയമില്ല. ഇപ്പൊ സമയം ഒന്നര കഴിഞ്ഞു, 3 മണിയാകുമ്പോൾ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വളയെ കൂരിക്കുക കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സാരിയൊക്കെ ഊരി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം തുടങ്ങട്ടെ കേട്ടോ. ആ പോരെ പോരെ, കുട്ടിയിട്ടുണ്ടോ? റിസപ്ഷൻ മേക്കപ്പിന് നമുക്ക് എപ്പോഴും അങ്ങനെ സമയം കിട്ടാറില്ല, കാരണം നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും, 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ. അതിനുള്ളിൽ വേണം നമ്മൾ ചെയ്യാം. മോർണിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ തന്നെയാണ് ടൈം ഫിക്സ് ചെയ്യണത്. 3 hours ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ അത്ര ഏർലി മോർണിംഗ് പോവാണ്. പക്ഷെ റിസപ്ഷൻ ഞങ്ങൾക്ക് എപ്പോഴും ടാസ്ക് ആണ്, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത്ര സമയമേ കിട്ടുള്ളൂ. നമ്മളപ്പോൾ ഫേസൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഫസ്റ്റ് ടൈം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു പിങ്ക് ആയിരുന്നു, നല്ലൊരു റാണി പിങ്ക് ആയിരുന്നു ലെഹങ്ക. അപ്പം അതിന് മാച്ചിങ് ആവുന്ന രീതിയിലാണ് നമ്മൾ ലിപ് ഷെയ്ഡും ഐ മേക്കപ്പും ഒക്കെ ചെയ്തത് കേട്ടോ. റിസപ്ഷൻ മേക്കപ്പ് നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റാറില്ല. നമ്മളത് കഴിഞ്ഞ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓർണമെൻറ്റ്സൊക്കെ ഇടിച്ചു, പിന്നെ ഹെയർ സ്റ്റൈലായിരുന്നു. ഒരു ഫ്രീ ഹെയർ തന്നെയാണ്, എക്സ്റ്റെൻഷനൊക്കെ വെച്ച് കൊടുത്തത്, നമ്മൾ കളേർഡ് ഹെയർ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫ്രീ ആയിട്ടാണ്, ഒരു ഫ്രീ ഹെയർ ആണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. മാക്സിമം ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് പതുക്കെ വിളി വന്നു തുടങ്ങി, കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് മൊമെന്റ് ആണ്. കണ്ണ് ഷോള് പിൻ ചെയ്യാനുണ്ടായിരുന്നു, ചെരുപ്പിടാനുണ്ടായിരുന്നു. അപ്പൊ കണ്ട ഹെയർ എക്സ്റ്റൻഷൻ നല്ല തിക്കായിട്ടുള്ളതാ വെച്ച് കൊടുത്തിരുന്നു. അപ്പോഴേക്കും ഓരോരുത്തർ വന്നു തുടങ്ങി, കഴിഞ്ഞില്ലേ ഇറങ്ങാറായി സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അപ്പോഴേക്കും ടെൻഷനായി തുടങ്ങിയത്. ആകെ 1 മണിക്കൂറൊക്കെ കഷ്ടി കിട്ടുള്ളൂ നമുക്ക്, 1.5 മണിക്കൂറൊക്കെ കഷ്ടി കിട്ടുള്ളൂ. അതിനുള്ളിലാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. സോ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ പടപടാന്ന് പറഞ്ഞിട്ട് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ബ്രൈഡിനെ നമ്മൾ ഇറക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫുൾ സൈസ് കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ഉള്ള വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് ഹാളായിരുന്നത്. അപ്പോൾ അവരങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വരാം. നമ്മുടെ മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം എന്താ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.